ജനപ്രീതി നേടിയ ടെലിവിഷൻ പരിപാടികളിലൊന്നാണ് ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന ഷോ. ഈ പ്രോഗ്രാമിന്റെ പുതിയ സീസൺ ആരംഭിച്ചു തുടങ്ങിയത് അടുത്തിടെയാണ്. ആർ ശ്രീകണ്ഠൻ നായർ അവതാരകനായി എത്തുന്ന പരിപാടിയിൽ ആദ്യ അതിഥിയായി എത്തിയത് ചലച്ചിത്ര താരം ധ്യാൻ ശ്രീനിവാസനായിരുന്നു. ഇപ്പോഴിതാ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ പുതിയ എപ്പിസോഡിന്റെ പ്രൊമോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. നടൻ ജഗദീഷാണ് ഷോയിൽ ഗസ്റ്റായി എത്തിയത്. എന്നാൽ ഈ പരിപാടിക്കിടയിൽ ജഗദീഷും അവതാരകനായ ശ്രീകണ്ഠൻ നായരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതും തർക്കത്തിനൊടുവിൽ ജഗദീഷ് ഷോയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതുമാണ് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത്. രൂക്ഷമായി പരസ്പരം കൈചൂടി വാദിക്കുന്ന ശ്രീകണ്ഠൻ നായരെയും ജഗദീഷിനെയും പ്രൊമോ വീഡിയോയിൽ കാണാനും സാധിക്കും. കളിച്ച് കളിച്ച് കളി കാര്യമാകുമോ എന്ന വോയിസ് ഓവറോടെയാണ് ഈ പ്രൊമോ വീഡിയോ എത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായതാണോ അതോ പ്രൊമോ വീഡിയോ ആകർഷകമാക്കാൻ വേണ്ടി ഇരുവരും പ്ലാൻ ചെയ്ത പ്രാങ്കാണോ എന്നൊക്കെയാണ് പ്രേക്ഷകർ ഉന്നയിക്കുന്ന സംശയങ്ങൾ. അതേസമയം ഇത് യഥാർത്ഥമല്ല, പ്രാങ്ക് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുന്നവരും ഏറെയാണ്. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പ്രൊമോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റ് ബോക്സിലെത്തുന്നത്. ഇതിനിടയിൽ രസകരമായ കമന്റുകളും വിമർശകരും ഉണ്ട്. കണ്ടാൽ അറിയാം ഡ്രാമയാണെന്ന് ആർക്കും ഒരു സംശയവുമില്ലല്ലോ. ശ്രീകണ്ഠൻ നായർക്ക് അഭിനയിക്കാൻ അറിയില്ല, ചുമ്മാ തറക്കിച്ചുകൊണ്ട് നിൽക്കാതെ മൈക്ക് എടുത്ത് തലക്കടിക്ക് ജഗദീഷേട്ട എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെ എത്തുന്ന കമന്റുകൾ. 1998 ഇത് ഫ്രഷ് ആയിരുന്നു, നാടകം കൊള്ളാം, ജഗദീഷ് ഈ അടുത്ത് ചെയ്ത ഏറ്റവും വലിയ കോമഡി എന്ന് തുടങ്ങിയ കമന്റുകളുമുണ്ട്. അതേസമയം തന്നെ റേറ്റിംഗ് കൂട്ടാനുള്ള ചീപ്പ് ഷോ എന്നും അതിനുവേണ്ടി എന്തും ചെയ്യുമെന്നും കമന്റുകൾ വരുന്നു. എന്തായാലും എന്താണ് ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിൽ സംഭവിച്ചതെന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് ഈ പ്രൊമോ വീഡിയോ. ചലച്ചിത്ര താരങ്ങളായ അജു വർഗീസ്, സുരാജ് വഞ്ഞാറമൂട്, ബൈജു സന്തോഷ്, സുധീഷ് തുടങ്ങിയ അതിഥികളും ഉടൻ തന്നെ പരിപാടിയിലെത്തുന്നതാണ്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാത്രി 9 മണി മുതലാണ് പരിപാടി ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുക. സിനിമാ കഥകളെ അനുസ്മരിപ്പിക്കുന്ന ദുഃഖകഥകൾക്ക് എന്നേക്കുമായി വിട നൽകിയാണ് ഫ്ലവേഴ്സ് ഒരു കോടി പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോടി എന്ന പരിപാടിയുടെ പുതുക്കിയ രൂപമാണ് ഒരു കോടി വിത്ത് കോമഡി. ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടി ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ജനപ്രിയമായി മാറിയത്. വിജ്ഞാനവും വിനോദവും സംഗമിക്കുന്ന വേദിയിൽ ദൃശ്യവിസ്മയത്തിനും ഒട്ടും കുറവില്ലായിരുന്നു. ആ ശ്രീകണ്ഠൻ നായർക്കൊപ്പം റോബോട്ടിക് അവതാരകനായ കുട്ടേട്ടൻ എന്നയാൾ കൂടി എത്തിയ ഷോ മുഖം മിനുക്കി വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിയതാണ് ഒരു കോടി വിത്ത് കോമഡി. നേരത്തെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സെലിബ്രിറ്റികളടക്കം ഒരു കോടിയിലെത്തിയിരുന്നു. എന്നാൽ ട്രാജഡിയിൽ നിന്നും കോമഡിയിലേക്ക് ട്രാക്ക് മാറ്റിപ്പിടിച്ചാണ് ഒരു കോടി വിത്ത് കോമഡി എത്തിയിട്ടുള്ളത്. ഇന്നലെ ആരംഭിച്ച പരിപാടിയിൽ ആദ്യ അതിഥിയായി എത്തിയത് നടൻ ധ്യാൻ ശ്രീനിവാസനാണ്. നടനും സംവിധായകനുമായ ധ്യാൻ രസകരമായ സംസാര ശൈലിയിലൂടെയാണ് പ്രേക്ഷക പ്രീതി നേടിയത്. ധ്യാനിന്റെ ഓരോ അഭിമുഖങ്ങളും ചിരിയുടെ മേളകളുമാണ്. ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡി വ്യാഴം മുതൽ ശനി വരെ രാത്രി 9 മണിക്കാണ് ഫ്ലവേഴ്സ് ചാനലിൽ കാണാൻ സാധിക്കുക. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.